ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫോട്ടോഷോപ്പിൽ ഇറേസർ ടൂളിനെ കുറിച്ചിട്ടാണ്. ഇതിൽ മൂന്ന് ടൂളാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ ഒന്നാമത്തെ ടൂൾ നോക്കി, ഇത് ഇറേസർ. അപ്പോൾ ഞാൻ ഈ പിക്ചർ മറ്റൊരു പേജിലേക്ക് കൊണ്ടുവെക്കാം, അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പിക്ചറിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു, സെലക്ഷൻ ടൂൾ എടുത്തു, ഇത് മുഴുവൻ സെലക്ട് ചെയ്യുന്നു, എഡിറ്റിൽ വന്നു, കോപ്പി എടുത്തു. മറ്റൊരു പേജ് ഓൾറെഡി ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, അപ്പോൾ ആ പേജിലേക്ക് ഞാൻ ഇതിനെ പേസ്റ്റ് ചെയ്യുന്നു. എഡിറ്റിൽ വന്നു, പേസ്റ്റ് കൊടുത്തു. ഇത് കറക്റ്റ് പേജിലേക്ക് ഫിറ്റായിട്ട് വരാൻ നമുക്ക് ഈ സൂം ടൂളെ വന്നിട്ട് കണ്ടോ ഫിറ്റ് സ്ക്രീൻ കൊടുത്തു വെച്ചാൽ മതി, കറക്റ്റ് ഫിറ്റായിട്ട് വരും. അപ്പോൾ ഇനി ഇറേസർ ടൂൾ നോക്കാം. അപ്പോൾ ഇറേസർ എടുക്കുന്നു, നമ്മളിതിങ്ങനെ മായച്ച് കഴിഞ്ഞാൽ ആ പേജിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇറേസർ. ഒരു പിക്ചറിൻ്റെ എഡ്ജോ അങ്ങനെയൊക്കെ നമുക്ക് മായ്ക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ എഡ്ജിൻ്റെയൊക്കെ സ്റ്റൈല് പല രീതിയിലുള്ള ഇതുണ്ട്, നമുക്കത് ഇവിടെ നിന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്തത്, നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ ബാക്കി എല്ലാ സോഫ്റ്റ്വെയറുകളെയും പോലെ തന്നെ കൺട്രോൾ ഇസഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ ഇസഡ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിലേക്ക് വരും. ഇനി നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ടൂൾ നോക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ എളുപ്പം റിമൂവ് ചെയ്യാൻ പറ്റും. ആ ബ്രഷിൻ്റെ വലുപ്പം ഞാൻ കൂട്ടുന്നു. ഇതൊരു നല്ല ടൂളാണ്. ഇനി ഞാൻ ഇതുണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുണ്ടോ ആ മുടിയൊക്കെ നമുക്ക് കട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ടോളറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ മുകളിൽ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇതുണ്ട് ഈ ഓപ്ഷൻ പാനലിൽ ഫൈൻഡ് എഡ്ജസ്, അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ മാറ്റി മാറ്റിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. പ്രൊഫഷണലായിട്ട് മുടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന മുടിയൊന്നും ഇതിലല്ല കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ടൂള് കവർ ചെയ്യുമ്പോൾ ഇതങ്ങ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പഴയപടി ഞാൻ കൺട്രോൾ ഇസഡ് അമർത്തുന്നു. ഇനി അതിൻ്റെ അകത്തെ ലാസ്റ്റ് ടൂള് മാജിക് ഇറേസർ ടൂൾ. ഇതിൻ്റെ പ്രത്യേകത ആ പേര് പോലെ തന്നെ, നമ്മളൊരു മാജിക് വാൻ ടൂള് പഠിച്ചു. മാജിക് ഇറേസറാണ്, ഒരേ കളറുള്ള ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ എളുപ്പം തന്നെ ആ കളർ റിമൂവ് ആയി പോകുന്നു. ഇതാണ് മാജിക് ഇറേസർ. അപ്പോൾ ഈ ടൂളുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.